പ്രിയപ്പെട്ട തോമസ് തോപ്പിൽക്കുടി, ഏഞ്ചൽ ഡ്രോപ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ഉദയഭാനു, എൻ്റെ സഹപ്രവർത്തകൻ മെക്കാട്ടിൻ സോഹൻ സിലുലാൽ, മറ്റ് ബഹുമാന്യരെ, ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, ഇതൊരു വളരെ വ്യത്യസ്തമായ ഒരു മുഹൂർത്തമാണ് എൻ്റെ ജീവിതത്തിലെ. കാരണം ഈ എഫ് ചാനലിലൊക്കെ ഇങ്ങനെ ഫാഷൻ ഷോ കണ്ടിട്ടേ ഉള്ളൂ. ഇന്ന് കൊച്ചുകുട്ടികളൊക്കെ വളരെ മനോഹരമായിട്ട് അവർ മൂവ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ഇത് വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നി. തോമാച്ചൻ അല്ല, ഞങ്ങൾ വിളിക്കുന്ന തോമസ് തോപ്പിൽക്കുടി എനിക്ക് എന്നും ഒരു അത്ഭുതമാണ്. തോമാച്ചൻ എന്നെ ഗുരുസ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിലും ഹാസ്യത്തിൻ്റെ കാര്യത്തിൽ തോമസ് എൻ്റെ ഗുരുനാഥനാണ്. എൻ്റെ ലൗഡ് സ്പീക്കർ ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകളിൽ തോമസിൻ്റെ സഹകരണം എന്നെ ഒരുപാട് സഹായമായിട്ടുണ്ട്. ഇതൊരു വലിയ സ്വപ്ന പദ്ധതിയാണ് ഏഞ്ചൽ ഡ്രോപ്സ്. അത് ഫാഷൻ രംഗത്ത് മാത്രമല്ല, സിനിമാ രംഗത്തുകൂടി കടന്നു വരികയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും പലതും പ്രതീക്ഷിക്കാം ഏഞ്ചൽ ഡ്രോപ്സിൽ നിന്ന്. അല്ലേ തോമാച്ച? തോമാച്ചൻ്റെ ഈ വലിയ സ്വപ്ന പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. മെക്കാട്ടിൻ സാറ്, ഈ അവസരത്തിൽ രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതാണ്. ഞാൻ മൈക്ക് കൈമാറുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, മനോഹരമായ ഈ ഒരു സായാഹ്നത്തിലേക്ക് എന്നെ കൂടെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഇപ്പോൾ ഇത്രയും നല്ലൊരു വേദിയിൽ വരാൻ സാധിച്ചതിൽ ഞാൻ ഭാഗ്യവാനാണ്. എന്തായാലും എൻ്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകളും ഞാനിവിടെ അർപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സുഹൃത്ത് ശ്രീ ജയരാജ്, എൻ്റെ ഒരുമിച്ച് തന്നെ സഹപ്രവർത്തകയായിട്ടുള്ള ലാലി വക്കീൽ, ശ്രീ രാജൻ സാറ്, വേദിയിലുള്ള ബാക്കി എല്ലാവരും, ഇങ്ങനത്തെ ഒരു ചടങ്ങ്, സത്യത്തിൽ ഞാൻ ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ് ഈ ഫാഷൻ ഷോയൊക്കെ. ജയരാജ് സൂചിപ്പിച്ച പോലെ തന്നെ ഫാഷൻ ഷോ മറ്റൊരു ചില ചാനലുകളിൽ കണ്ടിട്ടുള്ളതല്ലാതെ ഇങ്ങനെ കണ്ടിട്ട് പോലുമില്ല. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം ജയരാജൻ്റെ ഒക്കെ ഒപ്പം ഒരു വേദിയിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. ജയരാജനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 44 വർഷക്കാലത്തെ ഒരു ബന്ധമുള്ളത്. ഞങ്ങൾ സഹപാഠികൾ ആയിരുന്ന അടുത്തടുത്ത മുറിയിൽ താമസിക്കുകയും പിന്നീട് അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിനിടയ്ക്ക് ജയരാജൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു സിനിമ, അതിലെ എൻ്റെ കഥ എന്നൊക്കെ പറയാവുന്ന രൂപത്തിലുള്ള ഒരു കഥ ഞാൻ എഴുതി അതിനെ സിനിമയാക്കി പകർന്നാട്ടം എന്ന പേരിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമാ ബന്ധവും കൂടി ജയരായിട്ടുണ്ട്. ലാലി വക്കീലും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നിത്യേന കാണുന്നവരാണ്, അങ്ങനെയുള്ള ബന്ധങ്ങളുള്ള. സൂസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 35 വർഷക്കാലത്തിലേറെ അടുത്ത ബന്ധം പുലർത്തി വരുന്ന ഒരാളാണ് ഞാൻ. സൂസിയുടെ കുടുംബത്തിലും എൻ്റെ കുടുംബത്തിലും ഉണ്ടാകുന്ന വിശേഷ അവസരങ്ങൾ ഞങ്ങൾ പരസ്പരം പങ്കെടുക്കാറുള്ള ആളുകളുമാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഡയാന സിൽവസ്റ്ററിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്. എത്രയോ വർഷങ്ങളായിട്ട് ഈ പേര് ടി വിയിൽ എഴുതി കാണിക്കുന്നതാണ്, ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ അവസരം. അല്ലെങ്കിൽ തന്നെ ഈ മുഖ്യധാരയിലേക്ക് വരാൻ മടിയുള്ള ഒരാളെന്നാണ് കേട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന എസ് സി എസ് മേനോൻ്റെ മകൾ എന്ന നിലയിൽ ഞങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിക്കാൻ അവസരം കുറവായെന്ന് മാത്രമേ ഉള്ളൂ. എസ് സി എസ് മേനോൻ സാറും ഞാനും ഒരു എൻ്റെ അഭിഭാഷക വൃത്തിയിൽ ഒരു നല്ലൊരു കാലഘട്ടം ട്രേഡ് യൂണിയൻ രംഗത്തുണ്ടായിരുന്നുകൊണ്ട് മിക്കവാറും ഓണക്കാലം അതുപോലെ തന്നെ വർഷാവസാനമൊക്കെ ബോണസ് ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ബി ടി എച്ച് ഹോട്ടലും മറ്റു പല സ്ഥലങ്ങളിൽ സമരങ്ങൾക്ക് വേണ്ടി കളമശ്ശേരി, അമ്പലമേട് തുടങ്ങിയ വ്യവസായ മേഖലയിലൊക്കെ പലഘട്ടം ചെയ്ത ഓർമ്മയുണ്ട്. ഞാൻ പലവട്ടം വീട്ടിൽ പോയിട്ടുള്ളതാണ്. ഇപ്പോൾ ആ വീടില്ല അവിടെ.
പെനായി സാറിനെ പത്രത്തിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്, നേരിട്ട് കാണാൻ കഴിഞ്ഞൊരു സന്തോഷം. ഇവിടെ വന്നിട്ടുള്ള ഇപ്പോൾ വേദിയിൽ പ്രസാദ് ഇരിപ്പുന്നുണ്ട്, എനിക്ക് പരിചയമുള്ള ജോളിയുണ്ട്, നാരായണൻകുട്ടി, അങ്ങനെ ഒട്ടനവധി ആളുകൾ വേദിയിലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തമായിട്ട് നിലയിലുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. അവർക്കെല്ലാം പ്രചോദനമാകുന്ന രീതിയിൽ, ഒരു അവസരം വരുന്ന രീതിയിൽ നമ്മുടെ സൂസി തുടങ്ങാൻ പോകുന്ന ഈ സൂസിയുടെ നേതൃത്വത്തിലുള്ള ഈ സംരംഭം അവസരങ്ങൾ ഉണ്ടാകട്ടെ, ആ അവസരങ്ങൾ വിജയിക്കട്ടെ. അങ്ങനെ വിജയിക്കാനുള്ള ഒരു പ്രയാണത്തിൽ നിങ്ങളേവരും പങ്കെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസരം തന്നതിൽ സന്തോഷം രേഖപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട കെ എസ് പ്രസാദ് ചേട്ടനെ, അതുപോലെ തന്നെ കലാഭവൻ നാരായണൻകുട്ടി ചേട്ടനെ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കെ എസ് പ്രസാദ് ചേട്ടൻ, നാരായണൻകുട്ടി ചേട്ടന് മൊമെന്റ് കൊടുക്കുന്നു. നിങ്ങൾക്കേ ഒന്ന് കയ്യടിക്കാട്ടോ, അത് വെറുതെ ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയില്ല, ആത്മാർത്ഥമായിട്ട് കയ്യടിക്കണം. കയ്യടിക്കാം, കയ്യടിക്കേ. നമസ്കാരം. ആംഗിൾ ഡ്രോപ്സ് എന്ന പേരിലൊരു പുതിയ സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിക്കുകയാണ്. ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിക്കട്ടെ, ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കട്ടെ. നന്ദി, നമസ്കാരം. എത്രയും പ്രിയപ്പെട്ട കലാകാരന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ശ്രീ സതീശിയുടെ നേതൃത്വത്തിൽ 2 മാസം മുൻപാണ് ഇവരെന്നെ കാണാൻ വരുന്നത്. ഏതാണ്ട് 1-2 മണിക്കൂർ അവരെന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. ഞാനും ഒരു 70 കാലഘട്ടത്തിൽ വലിയ സിനിമാ പ്രേമിയായിരുന്നു. ഏത് സിനിമ ഇറങ്ങിയാലും 1, 2, 3 പ്രാവശ്യം പോയി കാണും. അതിലുള്ള ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ അന്ന് പാടാൻ ശ്രമിക്കും. 1972-73 വരെ കലാരംഗത്ത് ഞാനും ഉണ്ടായി. ഇപ്പോൾ ഈ പരിപാടിയിൽ ഒരു കാര്യം സൂചിപ്പിക്കാതെ നിവർത്തിയില്ല. ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ 50-55 കൊല്ലക്കാലമായിട്ട് രാജനൈതിക രംഗത്താണ്. ഇതിനിടയിൽ നമ്മുടെ സിനിമാ ഡയറക്ടറായ ശ്രീ കണ്ണൻജിയുടെ ഒരു സിനിമയിൽ ഒരു ചെറിയ റോള് അഭിനയിക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ആ സിനിമ ഇറങ്ങിയെന്ന് തോന്നുന്നു കാലവർഷക്കാറ്റ്. അതിലൊരു വക്കീലിൻ്റെ ചെറിയ റോളാണ് എനിക്ക് തന്നത്. ഞാൻ കണ്ടില്ല, അത് തിയേറ്ററിലേക്ക് വന്നോ വന്നില്ലെന്നും എനിക്കറിയില്ല. ഏതായാലും കുട്ടിക്കാലം തൊട്ട് കലാരംഗത്ത് വളരെ താല്പര്യമുള്ള ഒരു ചെറിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ നമ്മുടെ എം ജി ശ്രീകുമാർ പാടിയ ഒരു പാട്ട് പാടി. കല ഉള്ളതുകൊണ്ട്, കലയോട് താല്പര്യമുള്ളതുകൊണ്ട് ഈ സംരംഭത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കുവാൻ വേണ്ടി എറണാകുളത്തിൻ്റെ ഹൃദയമായ ഭാഗമായ സൗത്ത്, ഈ സൗത്ത് ഡിവിഷനിലെ കൗൺസിലർ ശ്രീമതി പത്മജ എസ് മേനോനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ വളരെ സന്തോഷം. കാരണം 2 സെൻറ്റൻസ് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഷോ സ്റ്റോപ്പർ എന്ന് നമ്മൾ പറയും, അവസാനം ഏറ്റവും ഇതായിട്ട് വരുന്നത്. ഇന്നത്തെ ഷോ സ്റ്റോപ്പർ ആരായിരുന്നു? ആ കൊച്ചു കുഞ്ഞു വാവയല്ലേ? അപ്പോൾ കുഞ്ഞു വാവകളെ മുതൽ
ശരിക്കും പരിശീലിപ്പിച്ച് പൊതുസമൂഹത്തിൽ എങ്ങനെ ഒരു നല്ല ആർട്ടിസ്റ്റ് ആവണം, അല്ലെങ്കിൽ അവരുടെ ചോസൻ പ്രൊഫഷനിൽ എങ്ങനെ അവർക്ക് ഉയർന്നു വരാമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഫേം തന്നെയാണ് മാഡം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷീ വാസ് എ റിയൽ ഷോ സ്റ്റോപ്പർ. നേരത്തെ ഒരു പെൺകുട്ടി വന്നു, ആ കുട്ടിയായിരിക്കും പ്രതീക്ഷിച്ചത്, പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്ത് ഞങ്ങളുടെ പൊന്നൂവിനെയാണ്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ മുതലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന മാഡത്തിൻ്റെ ഫേമിന് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഫിലിമിനും എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, പ്രസാദ്ജി ഉൾപ്പെടെ എല്ലാവരും. അപ്പോൾ എന്തായാലും മാഡം വിഷ് യു ഓൾ ദ ലക്ക് ആൻഡ് വി സ്റ്റേ ഇൻ ദ സെയിം പ്ലേസ് പനമ്പള്ളി നഗർ. താങ്ക് യു സോ മച്ച് മാഡം. താങ്ക് യു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ലാലി വിൻസെന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ എന്നെ തിരഞ്ഞെടുത്ത് അവാർഡ് തന്നതിന് നന്ദി പറയുന്നു. സൂസിയെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ടറിയാം, 30-35 വർഷങ്ങളായിട്ടറിയാം. പക്ഷേ ഇടയ്ക്ക് ഞങ്ങൾ കണ്ടിട്ടേയില്ല. അതേപോലെ സതീഷിനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ടറിയാം. യോഗങ്ങളിലൊക്കെ ഒന്നിച്ച് പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. പ്രസാദ്, ഉദയഭാനു, എല്ലാവരും, നാരായണൻകുട്ടി ഒക്കെ എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ. ഉദയഭാനുവും ഞാനും ഇപ്പോഴും 40 വർഷത്തിലേറെയായി കോടതിയിൽ അനുദിനം കാണുന്ന വക്കീലന്മാർ. നല്ലൊരു സായാഹ്നം. നിങ്ങളെല്ലാവരും വളരെ കളർഫുള്ളായി സുന്ദരന്മാരും സുന്ദരികളുമായി ഇരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം. എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും ഹൃദയം നിറഞ്ഞ ആശംസകളുമാണ് പറയാനുള്ളത്. മനോഹരമായി സംരംഭങ്ങൾ വിജയിക്കട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കട്ടെ. ജനങ്ങളുടെ ഇടയിൽ മനോഹരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും സാമ്പത്തികമായും മെച്ചപ്പെടാനും ഭാഗ്യമുണ്ടാകട്ടെ. സമസ്ത ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷണിച്ചതിനും ശ്രവിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇതിൽ ഒരുപാട് ഒരുപാട് നല്ല പ്രോജക്ട്സ് ഉണ്ടാകട്ടെ, ഒരുപാട് ആളുകൾക്ക് അവസരമുണ്ടാകട്ടെ, നല്ല നല്ല ഹിറ്റ് ഫിലിംസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ആശംസ, എൻ്റെ ഫ്രണ്ടും എന്നെ കൂടെ സിനിമാലയിൽ ഒരുപാട് വർഷം എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വർക്ക് ചെയ്ത തോമസ് തോപ്പിൽക്കുടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.